ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ സ്ത്രീ ശാക്തീകരണം നേവിയിലും എയർഫോഴ്സിലും ആർമിയിലും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അസാധാരണമാം വിധത്തിൽ ഉത്തരവാദിത്വം ഉള്ള ഭാരതത്തെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു സബ്ജക്റ്റ് എക്കണോമിക്സ് ഫിനാൻസ്. അതിൽ അത്യസാധാരണമാം വിധത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കൈകാര്യം ചെയ്ത് ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ലോകത്തിന് പോലും മാർഗദർശകമാകുന്ന വിധത്തിൽ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെയും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെയും ബ്രിക്സിൻ്റെയും G20 പിന്നെ നാറ്റോയുടെയും റഷ്യയുടെയും അമേരിക്കയുടെയും എല്ലാം വളരെ വളരെ പ്രസിദ്ധമായിട്ടുള്ള നല്ല വാക്കുകൾ പിടിച്ചുപറ്റി ഭാരതത്തെ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വികസിത രാഷ്ട്രമാക്കി ഇംഗ്ലണ്ടിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുമ്പിൽ കൊണ്ടുവന്ന് അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയ നിർമ്മല സീതാരാമൻ എന്ന സ്ത്രീ. ലോകത്തിൽ 800 കോടി ജനതയുണ്ട്. സ്വാഭാവികമായിട്ട് 400 കോടി സ്ത്രീകളാണ്. അതിൽ 100 പേരെ തിരഞ്ഞെടുത്തു. അതിൽ ഒരാൾ നമ്മൾ നിർമ്മല സീതാരാമനാണ്. വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ റോട്ടിലൂടെ നടക്കുക, മാർക്കറ്റിൽ പോയിട്ട് മധുരക്കിഴങ്ങും കോവയ്ക്ക് മേടിക്കുക, വളരെ സിമ്പിളായിട്ടുള്ള ജീവിതം. ഡൗൺ ടു എർത്ത്, ഭൂമിയോളം താഴ്ന്ന നിലവാരത്തിൽ നിന്ന് ഉയർന്ന് ലോകത്തിലെ ഒരു സാമ്പത്തിക ശക്തിയായി മാറ്റാൻ ഭാരതത്തെ അവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചു, ഭാരതത്തിന് അവരെ ഉപയോഗിക്കാൻ സാധിച്ചു. വളരെ ധന്യമായ മാറ്റം. വളരെ സൈലൻ്റാണ്, പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുക. ഒരു ഭാരതീയ വനിതയായി തന്നെ നിലനിൽക്കുക. ഏത് ചർച്ചകളിലും ഭാരതീയ വേഷം കെട്ടി സാധാരണ ഒരു സ്ത്രീയെ പോലെ തന്നെ ഇതാണ് ഭാരതമെന്ന്, ഇതാണ് ഭാരതത്തിലെ ഹൈന്ദവ സംസ്കാരമെന്ന് ബോധ്യപ്പെടുത്തി. എന്നാൽ ഒരു ഷോയും ഇല്ലാതെ, ഒരു പ്രദർശനവും പ്രകടനവും ഇല്ലാതെ പറയേണ്ടത് കൃത്യമായി പറയുകയും ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യുകയും ആരുടെ ചോദ്യങ്ങൾക്കും അടിപതറാതെ ഉത്തരം കൊടുക്കുകയും ആ ഉത്തരം മെമ്മറിയിൽ നിന്ന് തന്നെ കൊടുക്കുകയും അത് ലോകം അംഗീകരിക്കുകയും ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതം ഒരു വ്യത്യസ്ത രാഷ്ട്രമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ഭാരതത്തിൻ്റെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് FDI, ഭാരതത്തിൻ്റെ GDP, ഭാരതത്തിൻ്റെ വളർച്ച, ഭാരതത്തിലെ പല തരത്തിലുള്ള കോയിനുകൾ, ഇനി ഈ കറൻസി വരുന്നത്, ഡിജിറ്റൽ കറൻസി വരുന്നത്, ബിറ്റ്കോയിൻ വരുന്നത്, എല്ലാം ഒരു സാമ്പത്തിക മന്ത്രിയുടെയും കൂടി നേതൃത്വത്തിലാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സുപ്രീംകോടതി ഡീമോണിറ്റൈസേഷനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അതെല്ലാം ഒരു അവസരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് മറുപടി കൊടുക്കാനും പ്രധാനമന്ത്രിയുടെ അത്ര തന്നെ ചങ്കൂറ്റത്തോടുകൂടി കാര്യങ്ങൾ കാണാനും വിലയിരുത്താനും പറയാനും അത് ലോകത്തെ കൊണ്ടും അകത്തും പുറത്തും അംഗീകരിപ്പിക്കാനൊക്കെ സാധിച്ചു. ഒരര കിലോ പായസം വാങ്ങിക്കുകയാണെങ്കിൽ, 1/2 കിലോ ചിപ്സ് വാങ്ങിക്കുകയാണെങ്കിൽ, 100 ഗ്രാം ചിപ്സ് വാങ്ങിക്കുകയാണെങ്കിൽ, അവിയൽ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് പോലും GST ഉണ്ട് കഴിഞ്ഞ 2 മാസം മുമ്പ് മുതൽക്ക് എന്നുള്ളത് എത്ര പേർക്കറിയാം? എത്ര പേര് പ്രതിഷേധിച്ചു? കേരളത്തിലെ പ്രതിഷേധം വിട്ടുകളയാ. കാരണം 1 ലിറ്റർ പാലിന് 6 രൂപ കുത്തനെ കയറ്റിയപ്പോൾ എല്ലാ വീട്ടിലും എല്ലാവർക്കും എല്ലാ ദിവസവും വേണ്ട ആ പാലിന് 6 രൂപ കൂട്ടിയപ്പോൾ കേരളം പഞ്ചപുച്ഛവും അടക്കിയിരുന്നു. പെട്രോളിന് 2 രൂപ കൂട്ടിയാൽ ഇവിടെ ലോകമിടിഞ്ഞു വീഴുന്ന സംഭവത്തിൻ്റെ ലെവലിലേക്ക് എത്തുന്നത്. ഇപ്പം കേരളം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ആരും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു പ്രത്യേക പോക്കാണ് കേരളത്തിൻ്റേത്. ഏതായാലും ഭാരതം എല്ലാത്തിനും ആ രീതിയിൽ സൈലൻ്റ് പെർമിഷൻ നൽകി അത്യസാധാരണമായ മാറ്റങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റുകളും, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അത് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും സയൻറ്റിഫിക് ആണെങ്കിലും ടെക്നോളജിക്കൽ ആണെങ്കിലും ടെലികമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ റോഡുകളാണെങ്കിലും ഡിഫൻസ് ആണെങ്കിലും ഏത് വിങ് എടുത്താലും ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉള്ളതാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഫിനാൻസ് മിനിസ്റ്ററും. അവിടെ ഒരു തളർച്ചയും തകർച്ചയും വരൾച്ചയും വരാതെ ഗംഭീരമായിട്ട് ഒരു സാധാരണ തമിഴെത്തി
ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് വീട് വീടാന്തരം സാധനങ്ങൾ വിറ്റുകൊണ്ട് നടന്ന ഒരു ജെ എൻ യു പ്രോഡക്റ്റ് ലോകത്തിൽ 100 വനിതകളിൽ 400 കോടി വനിതകളിൽ 100 പേരെ തിരഞ്ഞെടുത്തപ്പോൾ അവർ അതിലൊന്നായി മാറിയെങ്കിൽ അഭിമാനത്തിന് ഭാരതത്തിന് അർഹതയുണ്ട്, അവർക്കും അർഹതയുണ്ട്. ശാന്തസുന്ദരമായി ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിയതം കുരുകർമ്മത്വം കർമ്മജ്യായോഹി അകർമ്മണ, നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ ചെയ്യുക, നീ ഏറ്റെടുത്ത ദൗത്യം നീ ചെയ്യുക, ബാക്കിയുള്ളത് ഞാൻ കൂടെ ഉണ്ട് എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ പറയാനും അത് ബോധ്യപ്പെടുത്താനും അംഗീകരിപ്പിക്കാനും കപ്പാസിറ്റിയുള്ള നിർമ്മല സീതാരാമന് ലഭിച്ച ഈ വലിയ പൊൻതൂവൽ അഭിമാനത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെ ആത്മഹർഷത്തിൻ്റെയും ആത്മനിർഭരതയുടെയും സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസിൻ്റെയും അടിത്തറയാണ്. ഗംഭീരമായിട്ട് ഇനി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും പ്രത്യേകിച്ച് ആർക്കും ഒന്നും തോന്നേണ്ട കാര്യമില്ല, വലിയ ചർച്ചയൊന്നും അതിനകത്ത് ആവശ്യവും വരുന്നില്ല, അതെല്ലാവരും ഓട്ടോമാറ്റിക്കലി അംഗീകരിക്കുന്ന സംവിധാനത്തിലേക്ക് വരും. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. പ്രണാമം.